ഹായ് ഫ്രണ്ട്സ്, സ്റ്റഡിങ് ഈസ് ഹാർഡ് വർക്ക്, ലെറ്റ്സ് ഫേസ് ഇറ്റ്. നിങ്ങൾ സത്യസന്ധമായി നിങ്ങളുടെ ഫുൾ എഫേർട്ട് ഒരു കാര്യത്തിൽ സമർപ്പിക്കുകയാണെങ്കിൽ വിജയം സുനിശ്ചിതമാണ്. പഠനത്തിൻ്റെ കാര്യവും അതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് എക്സാമ്പിൽ മാർക്ക് കുറവാണോ? നിങ്ങൾ ക്ലാസ്സിലെ ബാക്ക് ബെഞ്ചറാണോ? ടീച്ചേഴ്സ് നിങ്ങളെപ്പറ്റി യാതൊരു അഭിപ്രായവുമില്ലേ? പേടിക്കണ്ട, ഇതൊന്നുമല്ല, ഒരു നല്ല വിദ്യാർത്ഥിയാണ് നിങ്ങൾ എന്നതിനുള്ള അളവ് പോൽ. ഓഫ് കോഴ്സ്, ക്ലാസ്സിൽ നന്നായി പഠിച്ച് എല്ലാ പരീക്ഷയിലും ഉയർന്ന മാർക്ക് വാങ്ങുന്ന കുട്ടികൾക്ക് ടീച്ചേഴ്സിന് മുമ്പിൽ ഒരു പ്രത്യേക മുൻഗണന ഉണ്ടായിരിക്കും. അവരുടെ അക്കാദമിക് എക്സലൻസ് തുടർന്നുള്ള കരിയർ ലൈഫിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അതിനർത്ഥം മാർക്ക് ലഭിക്കാത്ത, എപ്പോഴും ബാക്ക് ബെഞ്ചിലിരിക്കുന്ന, ടീച്ചേഴ്സിൻ്റെ ചീത്ത എപ്പോഴും കേൾക്കുന്ന കുട്ടികൾ ഒന്നിനും കൊള്ളാത്തവരാണെന്നല്ല. അവർക്കുമുണ്ട് ലക്ഷ്യങ്ങൾ, അവർക്കുമുണ്ട് കഴിവുകൾ. അവർക്കൊരുപക്ഷെ പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങുന്നതിനുള്ള കഴിവില്ലായിരിക്കാം, പക്ഷേ അവരുടെ കഴിവുകൾ അതിനും അപ്പുറമായിരിക്കും. പരീക്ഷയിൽ മാർക്ക് ലഭിച്ചില്ലെങ്കിൽ വിഷമിക്കേണ്ട. മാർക്കിൽ ഇപ്പം എന്താ കാര്യമെന്ന് ചോദിച്ചാലും ഉണ്ട്. എന്നാൽ മാർക്കാണോ എല്ലാമെന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. സ്കൂളിൽ നല്ല മാർക്ക് ലഭിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ നല്ല യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ ലഭിക്കുന്നതിൽ തടസ്സമായേക്കാം. ശരിയാണ്, പക്ഷേ അത് ഒന്നിൻ്റെയും അവസാനമല്ല. ബിൽഗേറ്റ്സ്, സ്റ്റീവ് ജോബ്സ് മുതലായ ലോകം കണ്ട മഹത് വ്യക്തികളിൽ പലരും കോളേജ് ഡ്രോപ്പ് ഔട്ടുകളായിരുന്നെന്ന കാര്യം മറക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാർക്ക് ലഭിച്ചില്ലെങ്കിൽ അതിൽ വിഷമിക്കാതിരിക്കുക. നിങ്ങൾ വിചാരിച്ച യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചില്ലെങ്കിൽ അത് എല്ലാത്തിൻ്റെയും അവസാനമായി കാണാതിരിക്കുക. നിങ്ങൾക്ക് മുമ്പിൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വഴി മറ്റൊന്നായിരിക്കും. യുവർ ഡെസ്റ്റിനി. എപ്പോഴും പോസിറ്റീവും ഒപ്റ്റിമിസ്റ്റിക്കുമായിരിക്കുക. വായിക്കുക, സാമൂഹ്യമായ ഇടപെടലുകൾ നടത്തുക, നല്ല വ്യക്തികളുമായി മാത്രം ചങ്ങാത്തം പുലർത്തുക. നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്ന ചീത്ത കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക. നമ്മളിൽ പലരെയും പോലെ സ്കൂളിൽ തോറ്റുപോയിട്ടുള്ള എന്നാൽ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികളെ പറ്റി വായിക്കുക. അത് നൽകുന്ന ഇൻസ്പിറേഷൻ ഒന്ന് വേറെ തന്നെയാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ പകർന്നു നൽകാൻ കഴിയുന്ന 5 വ്യക്തികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. 1. വിൻസെന്റ് ചർച്ചിൽ. 2 തവണ UK പ്രധാനമന്ത്രിയായിരുന്ന സർ വിൻസെന്റ് ലിയോണാർഡ് സ്പെൻസർ ചർച്ചിൽ ഒരു ആർമി ഓഫീസറും എഴുത്തുകാരനുമെല്ലാമായിരുന്നു. 2nd മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷുകാർ നാസി ജർമ്മനിക്ക് എതിരായിരുന്നു. ഈ ഒരു കടുത്ത സമയത്ത് ബ്രിട്ടീഷ് ജനതയെ അതിധീരമായി നയിച്ച പടനായകനാണ് ഇദ്ദേഹം. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം 6th തോറ്റുപോയ കാര്യം എത്ര പേർക്ക് അറിയാം. അതുമാത്രമല്ല, മറ്റ് പലപ്പോഴും അദ്ദേഹത്തിന് ജീവിതത്തിൽ പരാജയങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് പരാജയങ്ങൾക്ക് ശേഷം ഒടുവിൽ തൻ്റെ 62 വയസ്സിലാണ് അദ്ദേഹം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാവുന്നത്. തോമസ് എഡിസൺ. തോമസ് എഡിസനെ പറ്റി അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. 1847 ഓഹിയോയിലാണ് അദ്ദേഹം ജനിച്ചത്. തോമസ് ആൽവ എഡിസനോട് അദ്ദേഹത്തിൻ്റെ ടീച്ചേഴ്സ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നീ ഒന്നും അറിയാത്തൊരു സ്റ്റുപ്പിഡാണ്, നിനക്കൊന്നും പഠിക്കാനുള്ള കഴിവില്ലെന്നൊക്കെ. കുട്ടിയായിരുന്ന എഡിസൻ ഒരിക്കൽ സ്കാർലറ്റ് ഫീവർ പിടിപെട്ടു. പക്ഷേ അതൊന്നും തന്നെ തൻ്റെ അമ്മ വീടിൻ്റെ ബേസ്മെൻറ്റിൽ അദ്ദേഹത്തിനായി റെഡി ചെയ്ത് കൊടുത്തിരുന്ന കെമിസ്ട്രി ലാബിൽ സമയം ചെലവഴിക്കുന്നതിൽ നിന്നും അദ്ദേഹത്തെ തടഞ്ഞില്ല. ഇന്ന് ടെലഗ്രാഫ്, യൂണിവേഴ്സൽ സ്റ്റോക്ക് ടിക്കർ, ഫോണോഗ്രാഫ്, ആൽക്കലൈൻ സ്റ്റോറേജ് ബാറ്ററീസ്, കൈനറ്റോഗ്രാഫ് തുടങ്ങി 1093 കണ്ടുപിടുത്തങ്ങളുടെ പാറ്റന്റുകളാണ് എഡിസന്റെ പേരിൽ കുറിക്കപ്പെട്ടിട്ടുള്ളത്. തൻ്റെ മഹത്തായ കണ്ടുപിടുത്തമായ ഇലക്ട്രിക് ബൾബ് 1000 പരം പരീക്ഷണങ്ങളുടെ തോൽവികൾക്ക് ശേഷമാണ് ഒരു വിജയമായി മാറിയത്. RH മേസി. ഇന്നത്തെ വേൾഡിലെ 1 ടോപ്പ് ബ്രാൻഡഡ് റീറ്റെയിൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ ശൃംഖലയായ RH മേസി ആൻഡ് കമ്പനി സ്ഥാപിച്ചത് ഒരു അമേരിക്കൻ ബിസിനസ്സുകാരനായിരുന്നു, റൗൾ ആൻഡ് ഹസി മേസി എന്ന RH മേസി. അദ്ദേഹം ഒരു വൻ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ ശൃംഖല സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തത്, റീറ്റെയിൽ സ്റ്റോറുകളുടെ മൊത്തം പ്രവർത്തന രീതി തന്നെ എന്നേക്കുമായി അടിമുടി മാറ്റി. നാൻകട്ടിലെ ഒരു ക്വേക്കർ കുടുംബത്തിൽ 6 4 1822 ജനിച്ച മേസി വെറും 15 വയസ്സുള്ളപ്പോൾ ഒരു കപ്പലിൽ ജോലി ചെയ്യാൻ തുടങ്ങി. വിവാഹിതനായി 6 ശേഷം അദ്ദേഹം റീറ്റെയിൽ മേഖലയിലേക്ക് തിരിഞ്ഞു. മേസി 1843 1855 മസാച്യുസെറ്റ്സിലെ ഹാർവെൽ ഹില്ലിൽ 4 ഡ്രൈ ഗുഡ് സ്റ്റോറുകൾ തുറന്നു. എന്നാൽ അവയെല്ലാം തന്നെ പരാജയപ്പെട്ടു. എന്നാൽ അദ്ദേഹം തൻ്റെ കഠിനാധ്വാനം തുടരുകയും ഒടുവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ ശൃംഖലയുടെ തലവനായി മാറുകയും ചെയ്തു. വാൾട്ട് ഡിസ്നി. വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ച വാൾട്ട് ഡിസ്നിയുടെ തുടക്കം തന്നെ ഒരു തോൽവിയിൽ നിന്നുമായിരുന്നു. 1901 ചിക്കാഗോയിലെ ഇല്ലിനോയിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തിൻ്റെ ഭൂരിഭാഗവും മിഡ്വെസ്റ്റിലൂടെയുള്ള യാത്രകളിലൂടെയായിരുന്നു അച്ഛൻ്റെ ജോലി തേടിയുള്ള യാത്രകൾ. ചെറുപ്പത്തിൽ തന്നെ ഡിസ്നി പല ജോലികളും ചെയ്യാൻ തുടങ്ങി. ഡിസ്നിയുടെ ആദ്യ ജോലി ഒരു പത്രവിൽപ്പനക്കാരനായിട്ടായിരുന്നു. അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ 4 എഴുന്നേൽക്കും, സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ന്യൂസ് പേപ്പേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സ്കൂളിന് ശേഷം ഈവനിങ്ങിൽ ഇതേ ജോലി ആവർത്തിക്കുകയും ചെയ്യും. പിന്നീട് കുറച്ചു കാലം ഡിസ്നി വീടുതോറും കയറിയിറങ്ങി ഒരു വാക്വം ക്ലീനർ സെയിൽസ്മാനായി ജോലി ചെയ്തു. ഒടുവിൽ ഒരു കാർട്ടൂണിസ്റ്റായി ഒരു ജോലിയിൽ പ്രവേശിച്ചപ്പോൾ അത് അധികകാലം നീണ്ടു നിന്നില്ല. ഡിസ്നിയെ ഒരു പത്രാധിപർ പുറത്താക്കി. അതിന് കാരണം പറഞ്ഞതാവട്ടെ, അദ്ദേഹത്തിൻ്റെ ഭാവന പോരാ എന്നും നല്ല ആശയങ്ങൾ അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം ഒരു പരാജയമാണെന്നും. പക്ഷേ അതൊന്നും തന്നെ അദ്ദേഹത്തെ തളർത്തിയില്ല. അദ്ദേഹം ആരംഭിച്ച പല ബിസിനസ്സുകളും പരാജയപ്പെട്ടെങ്കിലും തൻ്റെ കഴിവിൽ അടിയുറച്ച വിശ്വാസമുണ്ടായിരുന്ന അദ്ദേഹം ഒടുവിൽ മിക്കി മൗസ് എന്ന ഐതിഹാസിക കാർട്ടൂൺ കഥാപാത്രത്തിന് ജന്മം നൽകുകയും ഒടുവിൽ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയുടെ രാജാവാവുകയും ചെയ്തു. JK റൗളിംഗ്. ഹാരി പോട്ടറിൻ്റെ സൃഷ്ടാവായ JK റൗളിംഗ് ഒരിക്കൽ ജോലിയില്ലാതെ മറ്റുള്ളവരുടെ ക്ഷേമത്തിൽ ജീവിച്ചിരുന്ന കാലമുണ്ടായിരുന്നു.
ആ ഒരു സിറ്റുവേഷനിൽ നിന്നും വെറും 5 വർഷത്തിനുള്ളിൽ അവർ ഒരു മൾട്ടി മില്യണയറായി മാറി. അവരുടെ അതിനു മുമ്പുള്ള ജീവിതം അങ്ങേയറ്റം ദുഷ്കരമായിരുന്നു. 1965 ഇംഗ്ലീഷ് പട്ടണമായ യേറ്റിൽ ജനിച്ച അവരുടെ ആദ്യകാലം അച്ഛനുമായുള്ള ബുദ്ധിമുട്ട് നിറഞ്ഞൊരു ബന്ധവും അമ്മയുടെ അസുഖവും എല്ലാം കൊണ്ട് വളരെ ടഫായിരുന്നു. 1982 ഓക്സ്ഫോർഡിൽ നിന്നും റിജക്ട് ചെയ്യപ്പെട്ട ജേക്കർ റോളിംഗ് പിന്നീട് എക്സീറ്റർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടി. അതിനുശേഷം ആംനെസ്റ്റി ഇന്റർനാഷണലിൽ ജോലി ചെയ്യുന്നതിനായി ലണ്ടനിലേക്ക് പോയി. അമ്മയുടെ മരണം, എപ്പോഴും അധിക്ഷേപിക്കുന്ന ഒരു ഭർത്താവുമായുള്ള വിവാഹം, പ്രസവം, മകളുടെ ജനനം, വേർപിരിയൽ, വിവാഹമോചനം എന്നിങ്ങനെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു അവരുടെ ലൈഫിൽ. ഒരു ഘട്ടത്തിൽ ജീവിക്കാൻ കയ്യിൽ പണമില്ലാതെ വന്നപ്പോൾ തന്റെ സഹോദരിയോടൊപ്പം പോകാൻ അവർ നിർബന്ധിതയായി. കുട്ടികളുടെ സാഹിത്യത്തിലെ അവരുടെ മാസ്റ്റർ പീസ് വർക്ക് ഒരു പ്രധാന പബ്ലിഷിംഗ് കമ്പനി ഒന്നിനു പിറകെ ഒന്നായി നിരസിച്ചു, ആകെ 12. എന്നിട്ടും 2004 ഫോക്സ് മാഗസിൻ പുസ്തകരചനയിലൂടെ ഒരു ബില്യണയർ ആകുന്ന ആദ്യത്തെ വ്യക്തിയായി ജെ കെ റൗളിങ്ങിനെ ഡിക്ലെയർ ചെയ്തു. സോ ഈ വ്യക്തികളുടെ എല്ലാം ലൈഫ് എടുത്ത് നോക്കിയാൽ അവർ ജീവിതത്തിൽ വിജയം കൈവരിച്ചത് പഠിച്ചു വാങ്ങിയ മാർക്കിലൂടെയല്ല, മറിച്ച് തോൽവികളെ വകവയ്ക്കാതെ മുന്നോട്ട് പോകാനുള്ള പോരാട്ട വീര്യമാണ് അവരെ വിജയത്തിലെത്തിച്ചത്. ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. വീഡിയോ എവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള മോട്ടിവേഷണൽ, എഡ്യൂക്കേഷണൽ, സെൽഫ് ഡെവലപ്മെൻറ്റ് കണ്ടൻസ് ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.